ശരീരത്തിന്റെ സി ടി സ്കാൻ റിപ്പോർട്ടിലൂടെ ആയിരക്കണക്കിന് ആരാധകരെ നേടിയിരിക്കുകയാണ് ലെപ്പഡ് ഈൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ഈൽ മത്സ്യം ഒരു പാമ്പിന്റെ അസ്ഥികൂടം അല്ലെങ്കിൽ ഒരു ഡ്രാഗണിന്റെ പെയിൻറിങ്ങോ ആയാണ് ഇതിനെ ആദ്യ കാഴ്ചയിൽ കാണുന്നവർക്ക് തോന്നുന്നത് പുള്ളിപ്പുലിയുടേതിന് സമാനമായ രീതിയിൽ മഞ്ഞ നിറത്തിൽ കറുത്ത പുള്ളികളുള്ള ശരീരത്തോടു കൂടിയവയാണ് ലെപ്പഡ് ബാഹ്യ സൗന്ദര്യം പോലെ തന്നെ ഈലിന്റെ അസ്ഥിക്കൂടത്തിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ അമേരിക്കയിലെ പോയിന്റ് ഡിഫൈൻ സൂക്വേറിയമാണ് മത്സ്യത്തിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അക്വേറിയത്തിലെ മുപ്പതുകാരിയായ ലാറി ഗോൾഡ് എന്ന ഈലിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മുപ്പത് വയസ്സുകാരിയായ ലാറിയുടെ വായയുടെ മുകൾ ഭാഗത്തായി അസാധാരണമായ ഒരു വളർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് സി ടി സ്കാനിങ്ങിന് വിധേയനാക്കിയത് സമ്മിറ്റ് വെറ്റിനറി റെഫറൽ സെന്ററിലായിരുന്നു പരിശോധന ഈലിന്റെ ഒരു പല്ല് ഒടിഞ്ഞതുമൂലമാണ് വായയിൽ അസാധാരണമായ വളർച്ചയുണ്ടായത് ഒടിഞ്ഞ പല്ല് പൂർണ്ണമായും എടുത്തു കളഞ്ഞ ശേഷം വെറ്റിനറി ദന്തരോഗ വിദഗ്ധന്റെ സഹായത്തോടെ മുഴ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ വേണമെന്നും അക്വേറിയം അറിയിച്ചിരുന്നു പോലെ തന്നെ ഈലിനും സി ടി സ്കാൻ എടുക്കാൻ സാധിക്കുമെന്നത് പുതിയ അറിവാണെന്നാണ് പലരും പറയുന്നത് തുടർന്ന് എത്രയും വേഗം ലാറി സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളിൽ നിന്നും ഉണ്ടായ കമൻറ്റുകളിൽ ഉൾപ്പെടുന്നു ലാറിയുടെ അസ്ഥിക്കൂടത്തിന്റെ ത്രീ ഡി പതിപ്പ് സ്കാനിംഗ് ആണ് അക്വേറിയം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു കലാകാരന്റെ മനോഹരമായ ഒരു പെയിന്റിംഗ് ആണിതെന്ന് ആർക്കും തോന്നിപ്പോകും ഇതൊരു ഡ്രാഗണിനെ ആരോ കണ്ട് വരച്ചതാണെന്നാണ് ആദ്യം കരുതിയതെന്ന് ചിലർ ചിത്രത്തിന് കമൻറ്റായി പറയുന്നുണ്ട് ഇത്ര ഭംഗിയുള്ള എക്സ്റേ ഉണ്ടോ സ്കാനിങ്ങിന്റെയോ റിപ്പോർട്ടിന്റെയോ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു പെയിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ പോലും മടിയില്ലെന്ന് മറ്റു ചിലരുടെ പ്രതികരണത്തിൽ ഉൾപ്പെടുന്നു ഇൻഡോ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ലെപ്പഡ് ഇലുകൾ പത്തടി വരെ നീളത്തിൽ വളരുന്നവയാണ് മറ്റു മത്സ്യങ്ങളോട് ആക്രമകാരികളായി പെരുമാറുന്നത് ഇവയുടെ പൊതു സ്വഭാവമാണ് കണവയും ചെറു മത്സ്യങ്ങളുമാണ് പ്രധാനമായും ഇവയുടെ ആഹാരം രണ്ട് നിരകളിലുള്ള പല്ലുകളാണ് ഇര പിടിക്കാൻ ഇവർ സഹായിക്കുന്നത് രണ്ട് നിരകളിലുള്ള പല്ലുകളാണ് ഇര പിടിക്കാൻ ഇവയെ സഹായിക്കുന്നത് ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രോ ഇലുകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ ഓറിനോകോ നദികളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ഇലക്ട്രോസിറ്റീസ് എന്നറിയപ്പെടുന്ന ആറായിരത്തോളം സവിശേഷ കോശങ്ങൾ ഇവയ്ക്കുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ കോശങ്ങളാണ് ഏകദേശം അറുനൂറ് വോൾട്ട് വൈദ്യുതിയാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇര പിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഈ ഇലക്ട്രിക് ഷോക്ക് നൽകും ശരീരത്തിന്റെയും ചർമ്മത്തിന്റെയും സവിശേഷത മൂലം ഇലക്ട്രിക് ഇൽ പുറപ്പെടുവിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് അവയ്ക്ക് ഷോക്ക് ഏൽക്കില്ല കാഴ്ചശക്തി നന്നേ കുറഞ്ഞ ഇവ ഇര പിടിക്കുന്നത് ഒരു സൂത്രം ഉപയോഗിച്ചാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ശക്തി കുറഞ്ഞ വൈദ്യുതി സിഗ്നലുകൾ ഇവ പുറപ്പെടുവിക്കും ഈ സിഗ്നലുകൾ ഒരു റാഡർ പോലെ പ്രവർത്തിച്ച് ഇരയെ കണ്ടെത്താൻ സഹായിക്കും എന്നതാണ്